മലയാള സിനിമയിൽ താരജോഡികളുടെ ആധിപത്യം എക്കാലവും ഉണ്ടാകാറുണ്ട്. ഒരു നടന് ഇന്ന നായിക, ഒരു നായികയ്ക്ക് ഇന്ന നടൻ എന്ന തരത്തിലുള്ള ഒരു ആധിപത്യ പ്രവണത. സത്യനും ശാരദയും ഈ ആധിപത്യ പ്രവണതയിൽ ആദ്യം വന്നവരാണ്. പിന്നീട് പ്രേംനസീറും ഷീലയും വന്നു. പിന്നീട് രതീഷും സ്വപ്നയും വന്നു. മമ്മൂട്ടിയും സുഹാസിനിയും വന്നു. മോഹൻലാലും കാർത്തികയും വന്നു. ഇങ്ങനെയൊക്കെ താരജോഡികളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ഈ താരജോഡികൾ ഇവർ ഒരുമിച്ച് കഴിഞ്ഞാൽ പണം ഹിറ്റാകും എന്നൊരു വിശ്വാസം മലയാള സിനിമയിൽ നിലനിന്നിരുന്നു. ഇതിൽ ഒരു താരജോഡിയായിരുന്നു ശങ്കറും മേനകയും. മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ ഇളക്കി മറിച്ചവർ. ശങ്കറും മേനകയും ഒരുമിക്കുന്നത് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിലൂടെ. പിന്നീട് ഗുഹ, എങ്ങനെ ഞാൻ മറക്കും, അയൽവാസി ഒരു ദരിദ്രവാസി, പൂച്ചയ്ക്കൊരു മുക്കുത്തി തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ ശങ്കറും മേനകയും ഒരുമിച്ച് അഭിനയിച്ചു. ഇരുവരും തമ്മിൽ ജീവിതത്തിൽ ഒന്നായി കാണാൻ ഒരുപാട് ആരാധകർ ആഗ്രഹിച്ചു. ശങ്കർ മേനകയെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് അന്ന് ഒരുപാട് കത്തുകൾ ശങ്കറിന് ലഭിച്ചിരുന്നതായി ശങ്കർ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമാ വാരിക്ക് വേണ്ടി തിരുവനന്തപുരത്തെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് ശങ്കറിനെ അഭിമുഖം നടത്തവെയാണ് ശങ്കറുമായുള്ള അഭിമുഖം നടത്തവെയാണ് ശങ്കർത പറഞ്ഞിരുന്നത്. ഒരുപാട് പേർ എന്താ പറയുക, ഒരുപാട് പേർ ചിന്തിച്ചിരുന്നു ശങ്കറും മേനകയും തമ്മിൽ പ്രണയത്തിലാണോ എന്ന്, ശങ്കർ മേനകയെ വിവാഹം കഴിക്കണമെന്ന്. പക്ഷേ മേനക വിവാഹം കഴിച്ചത് നിർമ്മാതാവ് സുരേഷ് കുമാറിനെ. ഒരുപാട് ചിത്രങ്ങൾ, പൂച്ചക്കര കുത്തി അടക്കമുള്ള ചിത്രങ്ങൾക്ക് നിർമ്മാണ ചുമതല വഹിച്ച സുരേഷ് കുമാറും മേനകയും തമ്മിലായിരുന്നു പ്രണയം. ശങ്കറും മേനകയും തമ്മിൽ ഉണ്ടായിരുന്നത് സഹോദരി സഹോദര ബന്ധമായിരുന്നു എന്ന് ശങ്കർ വ്യക്തമായി അന്ന് എന്നോട് പറഞ്ഞു. മാത്രമല്ല ഈ രാഖി കിട്ടുന്ന ശീലം മേനകയ്ക്കും മേനകയുടെ ഭർത്താവ് സുരേഷ് കുമാറിനും ഉണ്ടായിരുന്നു. കാരണം അവർ ഒരു ബി ജെ പി ആഭിമുഖ്യമുള്ള, അല്ലെങ്കിൽ RSS ആഭിമുഖ്യമുള്ളവരാണ്. സഹോദരന്മാർക്ക് വേണം ഈ രാഖി കിട്ടാൻ. രാഖി കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം മേനക ശങ്കറിന് രാഖി കിട്ടി കൊടുക്കുമായിരുന്നു. മാത്രമല്ല ശങ്കർ യഥാർത്ഥത്തിൽ പ്രണയിച്ചിരുന്നത് മേനകയെ അല്ലായിരുന്നു, അംബികയായിരുന്നു. കല്ലറ സരസമ്മയുടെ മകൾ അംബിക. അംബിക അന്ന് തെന്നിന്ത്യൻ സൂപ്പർ താരമായി വളർന്നു വരികയാണ്. തെന്നിന്ത്യൻ സൂപ്പർ നടിയായി വളർന്നു വന്ന അംബികയെ ശങ്കർ പ്രണയിച്ചു. പക്ഷേ ആ പ്രണയം യാഥാർത്ഥ്യത്തിലേക്ക്, അല്ലെങ്കിൽ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് പോയില്ല. ഇരുവരും ഇരു കൈവഴികളിൽ വേർപിരിഞ്ഞു. അതിന് കാരണമായി രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അംബികയുടെ അമ്മ കല്ലറ സരസമ്മയുടെ എതിർപ്പ്. രണ്ട്, ശങ്കറിന്റെ കുടുംബത്തിന്റെ എതിർപ്പ്. പക്ഷേ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ശങ്കറും മേനകയും തമ്മിൽ കല്യാണം കഴിക്കണം എന്നായിരുന്നു. ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ടാണല്ലോ ശങ്കറിന്റെ സിനിമകളിൽ നിരന്തരമായി മേനക വന്നുകൊണ്ടിരുന്നത്. ഒരു നോക്ക് കാണാൻ എന്ന ഒരു ചിത്രം മമ്മൂട്ടിയെയും അംബികയെയും നായികയാക്കി സാജൻ ഒരുക്കുമ്പോൾ ശങ്കറിനും മേനകയ്ക്കും ഒരു റോളോടെ കരുതിയിരുന്നു. കാരണം അത്രയേറെ ലക്കി കപ്പിൾസ് ആയിരുന്നു ഇവർ, ലക്കി ജോഡികളായിരുന്നു ഇവർ സിനിമയിൽ. ജീവിതത്തിൽ എന്നും മേനക ശങ്കറിന്റെ സഹോദരിയായിരുന്നു എന്നാണ് ഇരുവരും പറയുന്നത്. ഇപ്പോൾ കാലങ്ങളേറെ കടന്നുപോയി, ശങ്കർ മലയാള സിനിമയിൽ ഒന്നും അല്ലാതായി മാറി. മേനക മലയാള സിനിമയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കീർത്തി സുരേഷിൻ്റെ അമ്മയായിട്ടാണ്. മാത്രമല്ല സുരേഷ് കുമാറിൻ്റെ ഭാര്യയായിട്ടാണ്. കാലങ്ങൾ എത്രത്തോളം കടന്നുപോയാലും മലയാള സിനിമയിലെ ഒരു വസന്ത കാലഘട്ടത്തെപ്പറ്റി നാം ആലോചിക്കുമ്പോൾ, മലയാള സിനിമയിലെ ഒരു ശിശിര കാലഘട്ടത്തെപ്പറ്റി നാം ആലോചിക്കുമ്പോൾ, മലയാള സിനിമയിലെ വ്യത്യസ്തമായ ഒരു വേനൽക്കാലത്തെപ്പറ്റി നാം ആലോചിക്കുമ്പോൾ, മലയാള സിനിമയിലെ മഴക്കാലത്തെപ്പറ്റി നാം ആലോചിക്കുമ്പോൾ, കടന്നുവരും ശങ്കറും മേനകയും, കടന്നു വരാതിരിക്കില്ല. അത്രയേറെ ഈ ജോഡികൾ നമ്മെ ആകർഷിച്ചു. പക്ഷേ അത് സിനിമയിൽ മാത്രം, യഥാർത്ഥ ജീവിതത്തിൽ ഇരുവരും സഹോദരി സഹോദരന്മാരായിരുന്നു. അതാണ് ഈ ഗോസിപ്പുകളുടെ പിന്നിലെ യാഥാർത്ഥ്യം.